ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമിസ്ട്രെൻസ്. നമ്മളിന്നൊരു എൽശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് എൽശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മത്തൻ വെച്ചിട്ടാണ് നമ്മൾ എൽശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. ഞാനതിന് ഒരു കാൽ കപ്പ് പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. അതുപോലെ മീഡിയം സൈസുള്ള മത്തനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പയർ. അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ രീതിയിൽ വെള്ളമൊഴിക്കണം. കാരണം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടില്ല പയർ. കുതിർത്തി എടുക്കാതെ നമുക്ക് എൽശ്ശേരി തയ്യാറാക്കാം. ഒരു 5 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് വേണ്ടത്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലൊരു 3 ചെറിയുള്ളി, അതുപോലെ 3 ചെറിയ വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഏകദേശം ഈ ഒരു പരിയം വരെ അരച്ചെടുക്കാം. അരയ്ക്കാൻ ആവശ്യമായി കുറച്ച് വെള്ളം മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേവിച്ചെടുത്ത പയർ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പയർ. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പയർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൽശ്ശേരി ഉണ്ടാക്കുന്നത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1/6 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്തനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 4-5 മിനിറ്റിൻ്റെ അടുത്താണ് വേണ്ടി വന്നിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് കുറവുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. ഇനി അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് തേങ്ങ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരപ്പിലേക്ക് ഒഴിച്ച് നമ്മുടെ കറി സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഫ്രൈ ചെയ്ത തേങ്ങ ആഡ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ എലിശ്ശേരി. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ കുറവാക്കിയെടുക്കുക, അല്ലാത്തവർക്ക് തേങ്ങ കൂടുതലാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ റെസിപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. പുതിയ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.